അൽവയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ശർക്കരയും രണ്ട് ഏത്തപ്പഴവും കശുവണ്ടിയും പിന്നെ നെയ്യുമാണ് ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്ക് ആദ്യം തന്നെ ശർക്കര നല്ലപോലെ ചെറുതാക്കി ഒന്ന് ചീകിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് ഏത്തപ്പഴത്തിന്റെ തൊലി കളഞ്ഞെടുത്ത് അത് നല്ലപോലെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഏത്തപ്പഴവും ശർക്കരയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി ഒരു പാറടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ശർക്കര നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് രണ്ട് ഏലക്കായും കൂടെ അതിലേക്ക് പൊട്ടിച്ചിട്ട് വീണ്ടും ഇളക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അങ്ങനെ നമ്മുടെ ശർക്കര പാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരച്ച് മാറ്റി വെക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം മിക്സിയിലിട്ട് നന്നായി നമുക്ക് അടിച്ചെടുക്കാം. നോക്കൂ, നമ്മുടെ ഏത്തപ്പഴം നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഇട്ട് നമുക്ക് അത് നന്നായിട്ട് ചൂടാക്കാം. ചൂടായി വന്ന നെയ്യിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഏത്തപ്പഴം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം ഇത് ഇളക്കി കൊടുക്കണം. നല്ല ക്ഷമ വേണം. ഏകദേശം 10 മിനിറ്റ് ആകാറാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഏകദേശം ഈ പരുവത്തിലെത്തും. അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യ് നന്നായി തടവി കൊടുക്കാം. എന്തിനാണെന്നോ, അലുവ ഉണ്ടാകുമ്പോൾ വിട്ടുപോരാനാണ് കേട്ടോ. നോക്കൂ, ഇപ്പോൾ ഏകദേശം പാനിൽ നിന്ന് വിട്ടുപോരുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. ഈ അവസ്ഥ എത്തുന്നവരെ ഇളക്കണേ. ഇനി ആ പാത്രത്തിലേക്ക് മിച്ചം വന്ന കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തു. പാത്രത്തിലേക്ക് നമുക്കിനി അത് ഒഴിക്കാം. പൂട് കൊണ്ട് ലെവൽ ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമുക്കിനി അത് ആറാൻ വെക്കണം. കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞോ
അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് എടുത്തു നോക്കാം.